നമസ്കാരം നടി തൃശയെ അപമാനിക്കുന്ന തരത്തിലുള്ള മൻസൂർ അലിഖാന്റെ പരാമർശം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് ലോകേഷ് അടക്കമുള്ളവർ നടനെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നു സൈബർ ഇടത്തിൽ നടനെതിരെ വലിയ ചീത്ത തുടരുകയാണ് ഇതിനിടെ മലയാള നടൻ ഹരിശ്രീ അശോകന്റെ വാക്കുകളും ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടൻ ഹരിശ്രീ അശോകൻ മൻസൂർ അലിഖാനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയാണ് സത്യം ശിവം സുന്ദരം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് ഹരിശ്രീ അശോകൻ പറയുന്നത് ഷൂട്ടിങ്ങിനിടെ മൻസൂർ അലിഖാൻ തങ്ങളെ ശരിക്കും എന്നാണ് താരം പറയുന്നത് ആദ്യം വിലക്കിയിട്ട് മർദ്ദനം തുടർന്നതോടെ ദേഷ്യപ്പെട്ട് സംസാരിക്കായിരുന്നു എന്നാണ് ഹരിശ്രീ അശോകൻ പറയുന്നത് മൻസൂർ അലിഖാനെക്കുറിച്ച് മലയാളം നടന്റെ വാക്കുകൾ എന്നത് പറഞ്ഞാണ് തെന്നിന്ത്യൽ വീഡിയോയിൽ ചർച്ചയാവുന്നത് സത്യം ശിവം സുന്ദരം സിനിമയിൽ എന്നെയും ഖനീഫുകായും മൻസൂർ അലിഖാൻ ബസ് സ്റ്റാൻഡിലിട്ട് തല്ലുന്നൊരു സീനുണ്ട് അദ്ദേഹത്തിന് കണ്ണ് കാണാം ഞങ്ങൾ അന്തന്മാരുടെ വേഷം ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും മുകളിലേക്ക് വെക്കണം അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല മൻസൂർ അലിഖാൻ രണ്ട് മൂന്ന് തവണ കൈ കിട്ടിടിച്ചു പിന്നെ രണ്ട് പ്രാവശ്യം നെഞ്ചിനെട്ടും ചവിട്ടി ഇനി ചവിട്ടരുത് ടൈമിംഗ് നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു പുള്ളി മൈൻഡ് ചെയ്തില്ല രണ്ടാമത് ചവിട്ടി ഞാൻ നിർത്താൻ പറഞ്ഞു നിന്നോട് ഒരു തവണ പറഞ്ഞതാണ് ചവിട്ടരുതെന്ന് ഇനി നീ എൻ്റെ ദേഹത്തെ തൊട്ട് മദ്രാസ് കാണില്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല എന്റെ നാലിരട്ടി ഉണ്ടായിരുന്നു അയാൾ ഒരു ബോധവുമില്ലാത്ത നടനാണ് ഈ മൻസൂർ അലിഖാൻ അയാൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഒരുപാട് സഹിച്ചുവെന്നും ഹരീശ്ര അശോകൻ പറയുന്നു ഒരു അഭിമുഖത്തിനിടയിലാണ് മൻസൂർ അലിഖാൻ നടിയെക്കുറിച്ച് മോശം രീതിയിൽ സംസാരിച്ചത് വിജയ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോയിൽ മൻസൂർ അലിഖാൻ വേഷമിട്ടു ചിത്രത്തിലെ നായികയായ തൃശയ്ക്കൊപ്പം കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതേക്കുറിച്ചായിരുന്നു മൻസൂറിന്റെ പരാമർശം ലിയോ സിനിമയിൽ തൃശയ്ക്കൊപ്പം ബെഡ്റൂം സീനിൽ അഭിനയിക്കണം എന്നാണ് താൻ ആഗ്രഹിച്ചെന്നാണ് മൻസൂർ അലിഖാൻ പറഞ്ഞത് നടന്റെ അപകീർത്തി പരാമർശം വലിയ ചർച്ചയായതിനു പിന്നാലെ തൃഷ തൃശ വിമർശനമായിത്തീരുന്നു തൃഷയ്ക്കൊപ്പം ലിയോയിൽ അഭിനയിക്കുന്നുവെന്ന് കേട്ടപ്പോൾ കിടപ്പുമുറി സീൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി പഴയ സിനിമകളിൽ ബലാൽസംഗ സീനുകൾ ചെയ്തിട്ടുണ്ട് മറ്റു നടിമാരെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയതുപോലെ തൃഷയും കൊണ്ടുപോകുമെന്ന് കരുതി എന്നാൽ കശ്മീരിലെ ഷൂട്ടിംഗ് സെറ്റിൽ തൃശ അവർ കാണിച്ചില്ല എന്ന മൻസൂർ അലിഖാന്റെ വാക്കുകളടങ്ങി വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് തൃഷ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് മൻസൂർ അലിഖാന്റെ പരാമർശം സ്ത്രീവിരുദ്ധവും സെക്സിസ്റ്റും ആണെന്ന് തൃഷ കുറിച്ചു എന്നെക്കുറിച്ച് നീചവും വെറുപ്പുളവാക്കുന്നതുമായ രീതിയിൽ മൻസൂർ അലിഖാൻ സംസാരിക്കുന്നത് വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആ പരാമർശത്തെ ശക്തമായി അപലപിക്കുന്നു വളരെ മോശം അഭിരുചിയുള്ളതും വെറുപ്പുളളവാക്കുന്നതും സ്ത്രീവിരുദ്ധവും അനാദരവ് കാട്ടുന്നതും ലിംഗവിവേചനപരവുമായ പരാമർശമാണത് അദ്ദേഹത്തിന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം എന്നാൽ ഇത്രയും പരിതാപകരമായ സ്വഭാവമുള്ള ഒരാളുമത്ത് സ്ക്രീൻ സ്പേസ് പങ്കിടാത്തത് ആശ്വാസകരമാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ അഭിനയിക്കില്ല ഇയാളെ പോലുള്ള ആളുകൾ മനുഷ്യരാശിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നുവെന്നും തൃഷ കുറിച്ചു തൃഷയെ പിന്തുണച്ച് ലോകേഷ് കനകരാജും രംഗത്തെത്തിയിരുന്നു സ്ത്രീവിരുദ്ധ പരാമർശമാണ് നടൻ നടത്തിയതെന്നും സ്ത്രീകളെയും സഹപ്രവർത്തകരെയും ബഹുമാനിക്കണമെന്നും ലോകേഷ് എക്സിലൂടെ കുറിച്ചു വിഷയത്തിൽ തൃശയുടെ പ്രതികരണ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ലോകേഷിന്റെ പ്രതികരണം ഞങ്ങളെല്ലാവരും ഒരേ ടീമിൽ പ്രവർത്തിച്ചതിനാൽ ശ്രീ മൻസൂർ അലിഖാൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കേട്ട് നിരാശയും രോഷവും തോന്നി സ്ത്രീകൾ സഹകലാകാരന്മാർ പ്രൊഫഷണലുകൾ എന്നിവരോടുള്ള ബഹുമാനം ഒരു വ്യവസായത്തിലും വിലമതിക്കാനാവാത്ത ഒന്നായിരിക്കണമെന്ന് ഈ പെരുമാറ്റത്തെ ഞാൻ തികച്ചും അപലപിക്കുന്നുവെന്നും സംവിധായകൻ കുറിച്ചു മുൻപൊരു സിനിമയിൽ കുഷ്പുവിനെയും റോജയും കട്ടിലേക്ക് ഇടുന്നത് പോലെ ലിയോയിൽ തൃശ ഇടാൻ പറ്റിയില്ല സിനിമകളിലെ റേപ്പ് സീനുകളൊന്നും ലിയോ ഇല്ല ഉറപ്പായും ബെഡ്റൂം സീൻ കാണുമെന്ന് പ്രതീക്ഷിച്ചു അതിനാഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ലിയോയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട നടന്ന പ്രസ് മീറ്റിൽ മൻസൂർ പറഞ്ഞിരുന്നത് കടുത്ത വിമർശനമാണ് നടനെതിരെ സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്